ഹായ് മച്ചമാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ഉള്ളത് വെളിയങ്കോട് പഴഞ്ഞിയിലാണുള്ളത്. നമ്മളെ രതീശേട്ടൻ്റെ വീട്ടിലാണ്. രതീശേട്ടന് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാണ്. അതായത് നമ്മളെ ലൈവ് മ്യൂസിക് പ്രോഗ്രാമിനൊക്കെ റിതംബേഡ്, പിന്നെ ഡ്രംസ്, തകില് എന്നിവ ലൈവായിട്ട് വായിക്കുന്ന ആളാണ്. അതുകൂടാതെ രതീശേട്ടന് വേറൊരു പ്രത്യേകത ഉണ്ട്. അത് എന്താണെന്നുള്ളത് നിങ്ങളെ എന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളെ സുഹൃത്ത് രതീശേട്ടൻ. രതീശേട്ടൻ, എന്തൊക്കെ വിശേഷങ്ങൾ? നമസ്കാരം. സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എളുപ്പമുണ്ട് രതീശേട്ടാ. നിങ്ങൾ ഒരുപാട് കഴിവുകൾ ഞാൻ നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒന്ന് രണ്ട് കഴിവുകളുണ്ട് നിങ്ങൾക്ക്. അതെന്താണെന്ന് അറിയാനാണ് ഞാൻ തോന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് അവതരിപ്പിച്ചുകൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൗത്ത് ഫ്യൂഷൻ, അത് നമ്മുടെ മിമിക്രി, പച്ചക്ക് പറഞ്ഞ മിമിക്രിയാണ്. അതിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദമാണ് ഞാൻ അധികം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് അതിൻ്റെ ട്രെയിൻ ചെയ്ത് ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇടയ്ക്ക എല്ലാവരും ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഇടയ്ക്ക കൂടുതൽ. പക്ഷേ ഞാനതൊന്ന് ഒരു മാക്സിമം ഒന്ന് പെർഫെക്ഷൻ ആക്കാൻ ശ്രമിച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് ചെയ്യട്ടെ. ഓക്കെ, ചെയ്തോ. പിന്നെ ഇടയ്ക്കിടെ ശബ്ദം ഞാനൊന്ന് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ പെരുമ്പറ കൊട്ടുന്നതിൻ്റെ, പെരുമ്പറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തിറ തിറക്കൂട്ടെന്ന് പറയും, ഭഗവതി തിറ മണ്ണാർത്തിറക്കിയൊക്കെ ഉപയോഗിക്കുന്ന ആ കൊട്ടുന്ന വലിയ പറ പോലത്തെ സാധനമാണ് പെരുമ്പറ. അതിൻ്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഉടുക്കിന്റെ ശബ്ദം, ഉടുക്ക് ഉടുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത് എന്ന് പറയാം. എൻ്റെ പേര് ചിന്തുപാട് എന്ന് പറഞ്ഞിട്ടില്ലേ, ഉടുക്ക് പാട്ട്, അതിന്റെ അയ്യപ്പം അയ്യപ്പം പാട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഉടുക്കിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് പുള്ളൂർക്കുടത്തിൻ്റെ ശബ്ദം, പുള്ളൂർക്കുടം. നമ്മൾ ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വീടുകളിലൊക്കെ വരുമായിരുന്നു, കുട്ടികൾക്ക് കണ്ണേറ് തട്ടാൻ പാടില്ല, തട്ടുന്നതിനൊക്കെ പാട്ട് പാടാനായിട്ടൊക്കെ വീട്ടിൽ വരും. അങ്ങനെ ഒന്നും അധികം കാണാറില്ല, വല്ലപ്പോഴൊക്കെ അവിടെ എന്ന് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളൂർക്കുടത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കാം. പിന്നെ തകിലിന്റെ ശബ്ദം ചെയ്യാൻ ശ്രമിക്കും, തകിലിന്റെ ശബ്ദം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ചെയ്യുന്നത്. പ്രോഗ്രാംസ് കുഴപ്പമില്ല. ഇപ്പോൾ വരുന്ന ഡേറ്റ് ഉണ്ട്, 19-ാം തീയതി ഉണ്ട്, പിന്നെ 13-ാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്, കുഴപ്പമില്ല. അതിന് ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ സോങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും? ആ, പാട്ടുകൾ വല്ലപ്പോഴൊക്കെ പാടാറുണ്ട്. കൂടുതൽ പാട്ടുകളും നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ സെലക്ട് ചെയ്ത് പാടാറ്. നമുക്കൊന്നൊരു രണ്ടുപേര് ജസ്റ്റ് ഒന്ന്, എന്നാൽ നമുക്ക് പൂരങ്ങളുടെ പാട്ടിനെ ആയിക്കോട്ടെ. നമ്മുടെ നാട്ടിലെ പൂരങ്ങളുടെ പെരുമഴ പെയ്യാൻ പോകണം ഇപ്പം ജനുവരി മുതൽക്ക്. അപ്പം നമുക്ക് പൂരങ്ങളുടെ പാട്ട് തന്നെ പാടാം. ഓക്കെ. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണ ഒരൂര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കര ഏഴു മുട്ടുക്കും പേര്, കാണണമെങ്കിൽ കാണണം കെടി തൃശിവ പേരൂര്. കാന്ത ഞാനും പോരാ തൃശിവ പേരൂർ പൂരം കാണാൻ, കാന്തേ നീയും പോര് തൃശിവ പേരൂർ പൂരം കാണാൻ. ഇങ്ങനത്തെ കുറച്ച് പ്രതീക്ഷേട്ടാ, ഇപ്പൊ ചെയ്ത
സോങ്ങും എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും? ഇനി ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് സാധനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരുടെ സഹായത്തിൽ എൻ്റെ ഓഡിയോ റിതം, അതായത് പാട്ട് വോക്കലും വരും സ്ട്രിങ്സും ഒക്കെ വരും, പക്ഷേ റിതം ഉണ്ടാവില്ല. ആ റിതത്തിന് പകരം ഞാൻ റിതം കൊടുക്കുക, എൻ്റെ വായിൽ നിന്ന് അതിൻ്റെ റിതത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മിമിക്രി ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, രണ്ട് സാധനം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം ചെയ്തിട്ടില്ല എന്നെ വിശ്വാസം, ഞാനങ്ങനെ കണ്ടിട്ടില്ല മുന്നേ. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്നുള്ള പാട്ടിന്റെ ഒന്ന് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ രതീഷേട്ടൻ്റെ കലാവിശേഷങ്ങളുടെ വീഡിയോ നമ്മൾ ഇന്നോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.